നമസ്കാരം. നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ്. എത്രയോ കാറുകൾ വാങ്ങിക്കൂട്ടുന്നു, ആവശ്യത്തിന് കാറുകൾ വാങ്ങിക്കൂട്ടുന്നു, അനാവശ്യത്തിന് വാങ്ങിക്കൂട്ടുന്നു, സമ്പത്തിന് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നാലും നമ്മുടെ KSRTC എന്നും നഷ്ടം തന്നെ, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ പുതിയൊരു വാർത്ത, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എങ്കിലും ഇന്ധനമടിക്കാൻ കാശില്ലാതെ കേരള പോലീസിൽ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഓരോ വാഹനമാണെന്നാണ് പറയുന്നത്. പക്ഷേ 10 പൈസ ഇല്ല ഇന്ധനമടിക്കാൻ. കുടിശ്ശികയായി പമ്പ ഉടമകൾക്ക് കേരള പോലീസ് നൽകാനുള്ളത് 1.5 കോടിയിലേറെ രൂപയാണ്. അതിവേഗ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാങ്ങാനൊരുങ്ങിയ പോലീസാണ് ഉള്ള വാഹനങ്ങൾക്ക് പെട്രോളും ഡീസലും അടിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററോടെ കിട്ടിയാൽ മതി, പോലീസ് എമാന്മാർക്ക് തൃപ്തിയായി. നവീകരണ പദ്ധതിയുടെ ഭാഗമായി നിരവധി വാഹനങ്ങളാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയത്. സ്റ്റേഷനുകൾക്ക് ജീപ്പ് വാങ്ങാനുള്ള പണം വകമാറ്റി ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 202 ജീപ്പുകൾ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷമായി നിരത്തിലിറക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ധനമടിച്ചതിന് സർക്കാർ പണം നൽകാത്തതിനാൽ ഇവർക്ക് എങ്ങനെ ഇന്ധനം നിറയ്ക്കും, ഇവയ്ക്കൊക്കെ എങ്ങനെ ഇന്ധനം നിറയ്ക്കും? ഇനിയും പമ്പുടമകളുടെ അടുത്തോട്ട് ചെന്നാൽ പോലീസാണെന്നൊന്നും അവർ നോക്കില്ല, താടിക്ക് തട്ട് കിട്ടും. കാരണം കാശ് കിട്ടാറുണ്ട്. അപ്പോൾ വീണ്ടും ഡീസലടിക്കണം, പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാഹന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ഇപ്പോൾ നടപടി ആരംഭിച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് എന്തെല്ലാം നടക്കുന്നു, നമ്മുടെ കേരള പോലീസ് വലിയ ശക്തിയുള്ള പോലീസ് സേനയാണ്. DGP, നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ്, പാവപ്പെട്ട പോലീസുകാർക്ക് ക്വാർട്ടേഴ്സ് ചോർച്ചയടയ്ക്കാൻ അല്ലെങ്കിൽ അതിന് അറ്റകുറ്റപ്പണി നടത്താൻ ഉപയോഗിച്ച പണം 1 കോടി 2 കോടി 80 ലക്ഷം രൂപ, ഇതെടുത്ത് സ്വന്തം വീടും ക്വാർട്ടേഴ്സും സ്വന്തം മൈതാനവും മുറ്റവുമൊക്കെ മോടി പിടിപ്പിച്ചു. എന്തെല്ലാം തരത്തിൽ, അതായത് അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. അല്ല, വെടിയുണ്ട എവിടെ പോയില്ലെന്ന് പറയുന്നു, തോക്കും കാണാതായിട്ടൊന്നുമില്ല, എല്ലാം കണക്കിലെ പിശകാണ്. ഈ കണക്കങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലല്ലോ. അതെന്താ, ഇവിടുത്തെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആളെന്താ മണ്ടറാണ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് എന്നാൽ ഇത്ര പൊട്ടന്മാരാണോ? ഒരിക്കലുമല്ല, കൃത്യമായ കണക്കുകളുണ്ട്. പിന്നെ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പല നമ്പറുകളും ഉരുക്കിവിറ്റത് അറിയാതിരിക്കാനുമൊക്കെയാണ് ഇങ്ങനെ. ഇവിടെ പോലീസ് സംവിധാനമുണ്ട്, ഒരു പോലീസ് മന്ത്രിയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇവിടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പോലീസ് സംവിധാനം, അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന പോലീസിലെ കണക്കുകൾ, പെട്രോൾ അടിക്കാനോ ഡീസലടിക്കാനോ കാശില്ല, പക്ഷേ വാഹനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. 200-ലധികം ജീപ്പുകൾ ഈയിടെ വാങ്ങി. വാങ്ങുന്നതെല്ലാം വലിയ ആഡംബര വാഹനങ്ങളാണ്, ഞെളിഞ്ഞിരുന്ന് യാത്ര ചെയ്യാനായിട്ട്. അല്ല, യാത്ര ചെയ്യാനാണോ പോലീസ്? പോലീസ് ജനങ്ങളെ സേവിക്കാനല്ലേ? യാത്ര ചെയ്യാനും ടൂറ് നടത്താനും അതുപോലെ ഹെലികോപ്റ്ററിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുമാണോ നമ്മുടെ കേരള പോലീസിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ അടിമുടി ധൂർത്തിലും അഴിമതിയിലും മുങ്ങി നിൽക്കുകയാണ് കേരള സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്. എന്നാൽ പെട്രോള്, പാവം പിടിച്ച പമ്പുടമകൾക്ക് പെട്രോളടിച്ചതിൻ്റെ കാശ് 1.5 കോടി രൂപയിലേറെ കൊടുക്കാനുമുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.